കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററി വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രീ 2020 ആൻഡ് പോസ്റ്റ് 2020. ഈ രണ്ട് ടൈം ഫ്രെയിമിലെ പ്ലേയിങ് സ്റ്റൈൽ കമ്പയർ ചെയ്ത് നോക്കിയാലും പ്ലെയേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കിയാലും ഒരു ക്ലിയർ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും 2020 സംഭവിച്ചത്? വെൽ, ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടൊന്നുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ടോപ്പ് മാനേജ്മെൻറ്റിൽ ഒരു പുതിയ അപ്പോയിൻമെൻറ്റ് നടത്തി. ഒരൊറ്റ അപ്പോയിൻമെൻറ്റ്. ആൻഡ് ഈ അപ്പോയിൻമെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബിനെ തന്നെ ചേഞ്ച് ചെയ്തു. November 16, 1989 ലുത്തിയാനയിലാണ് കരോളിസ് സ്കിൻകിസ് ജനിക്കുന്നത്. സ്കിൻകിസ് പുള്ളിയുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ലുത്തിയാനയിലെ വൈറ്റ് ഔട്ടസ് മാഗ്നസ് യൂണിവേഴ്സിറ്റിയിലാണ്. ഫുട്ബോൾ വേൾഡിൽ സ്കിൻകിസിന് ഫസ്റ്റ് എക്സ്പോഷർ കിട്ടുന്നത് ലുത്തിയാനയിലെ എ ലീഗ് ക്ലബായ എഫ് കെ സൂഡുവായിലാണ്. 2015 എഫ് കെ സൂഡുവയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് കരോളിസ് സ്കിൻകിസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ആൻഡ് പുള്ളിയുടെ ഈ സ്പോർട്ടിംഗ് ഡയറക്ടർഷിപ്പിൽ എഫ് കെ സൂഡുവ എ ലീഗ് 3 കൺസിക്യൂട്ടീവ് ആയിട്ട് ജയിച്ചു. 2017 ചാമ്പ്യൻസ്, 2018 ചാമ്പ്യൻസ് ആൻഡ് 2019 ചാമ്പ്യൻസ്. ഇതിനൊപ്പം തന്നെ 2019 ലുത്തിയാനൻ ഫുട്ബോൾ കപ്പും എഫ് കെ സൂഡുവ ജയിച്ചു. ആൻഡ് ഓൾസോ 2018 2019 സൂപ്പർ കപ്പും ഇവർ തന്നെയാണ് ജയിച്ചത്. നൗ സ്കിൻകിസിൻ്റെ സൂഡുവയിലെ ഏറ്റവും സക്സസ്ഫുൾ ഇയർ 2019 ആയിരുന്നു. എഫ് കെ സൂഡുവ എ ലീഗ് ചാമ്പ്യൻസുമായി ആൻഡ് അതിനൊപ്പം തന്നെ UEFA ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈഡുമായി. ആ ക്ലബിൻ്റെ ഇൻറ്റയർ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈമാണ് അവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ആവുന്നത്. നൗ സ്കിൻകിസിൻ്റെ ഈ സക്സസ് റേറ്റ് ആയിരിക്കണം ബ്ലാസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തത്. ആൻഡ് March 2020 KBFC പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് സ്കിൻകിസിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഞാൻ ഒരു ബ്രീഫ് ഹിസ്റ്ററി തരുവാണെങ്കിൽ ഈ സമയം ബ്ലാസ്റ്റേഴ്സിന് അത്ര നല്ല സമയമായിരുന്നില്ല. 2017 2018 2019 സ്കിൻകിസ് ചാമ്പ്യൻഷിപ്സ് ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇവിടെ കൺസിക്യൂട്ടീവായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കിൻകിസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പത്തെ 3 ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ്റെ അടുത്ത് പോലും എത്തിയില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ 2016 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് മാനേജറിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ടാക്ടിക്കൽ അനലിസ്റ്റിനെയും ഒരു ഫിറ്റ്നസ് കോച്ചിനെയും ക്ലബ്ബ് അപ്പോയിൻറ്റ് ചെയ്തു. ഇതായിരുന്നു സ്കിൻകിസിൻ്റെ ഫസ്റ്റ് മേജർ ചേഞ്ച്. ആൻഡ് 2020-21 കാരോളിസ് സ്കിൻകിസും ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോർഡും സെലക്ട് ചെയ്ത് അപ്പോയിൻ്റ് ചെയ്ത മാനേജറായിരുന്നു കീബു വിക്കൂണ. പുള്ളി ഹയർ ചെയ്ത മാനേജറായ കീബു വിക്കൂണെ പുള്ളി സൈൻ ചെയ്ത പ്ലെയേഴ്സും ബ്ലാസ്റ്റേഴ്സിനുവേണ്ടി ശരിക്കും പെർഫോം ചെയ്തു. ആൻഡ് ആ സീസൺ ബ്ലാസ്റ്റേഴ്സ് വേറെ എല്ലാ ടീമിനെയും തോൽപ്പിച്ച് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തു. ആൻഡ് സെമി ഫൈനലും ഫൈനലും ജയിച്ച് ബ്ലാസ്റ്റേഴ്സ് ഫൈനലി ISL ചാമ്പ്യൻസ് ആയി. ഹാ, ഇങ്ങനെയൊക്കെ പറയണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ആ സീസൺ എങ്ങനെയായിരുന്നു. ടൈറ്റിൽ പോയിട്ട് പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ്റെ അടുത്ത് പോലും ബ്ലാസ്റ്റേഴ്സ് എത്തിയില്ല. ആൻഡ് ആ സീസൺ കീബൂനെ സാക്ക് ചെയ്തു. ആൻഡ് ബ്ലാസ്റ്റേഴ്സ് ആ സീസൺ ഫിനിഷ് ചെയ്ത 10th. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻ്റയർ ഹിസ്റ്ററിയിലെ ഏറ്റവും ലോവസ്റ്റ് ഫിനിഷ്. നൗ ഫസ്റ്റ് സീസണിൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ സ്കിൻകിസിന് ഈസിയായിട്ട് എല്ലാ പ്രോബ്ലം കീബൂൻ്റെയും പ്ലെയേഴ്സിൻ്റെയും ആണെന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് എസ്കേപ്പ് ആയിരുന്നു. പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. ഇവിടെയാണ് പുള്ളിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ശരിക്കും പുറത്തു വന്നത്. താങ്കളുടെ ഫസ്റ്റ് സീസൺ ഒന്ന് സമ്മറൈസ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു സ്കിൻകിസിൻ്റെ എക്സാക്ട് റെസ്പോൺസ്. വാസ് കീബു ദി ഓൺലി റീസൺ ഫോർ അവർ പുവർ പെർഫോമൻസ്? നോ, ദർ വർ മെനി റീസൺസ്. സം ഇൻഡിവിജ്വൽ പെർഫോമൻസസ് വർ നോട്ട് അപ് ടു ദ മാർക്ക് ആൻഡ് സം ഇഷ്യൂസ് വർ പ്യുവർലി മെൻറ്റാലിറ്റി ഇഷ്യൂസ്. ഈ സീസൺ അണ്ടർ പെർഫോം ചെയ്യാൻ കീബു മാത്രമല്ല കാരണം, എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ചില കേസസിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആയിരുന്നു ഇഷ്യൂ. ആൻഡ് വേറെ ചില കേസസിലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ മെൻറ്റാലിറ്റി ഇഷ്യൂ. ആൻഡ് നെക്സ്റ്റ് സീസൺ സ്കിൻകിസ് പുള്ളിയുടെ എല്ലാ മിസ്റ്റേക്സും കറക്റ്റ് ചെയ്യും. 2021-22 സീസണിലേക്ക് വേണ്ടി 17th June 2021 സ്കിൻകിസും ബ്ലാസ്റ്റേഴ്സും ഒരു പുതിയ മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യും, സെർബിയനായ ഇവാൻ ബുക്കമനോവിച്ച്. സ്കിൻകിസ് ബ്ലാസ്റ്റേഴ്സിലുണ്ടാക്കിയ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ട്രാൻസ്ഫർ സ്ട്രാറ്റജീസിലായിരുന്നു. വെറുതെ ഒരു പ്ലാനുമില്ലാണ്ട് ഓൾഡായ എക്സ്പെൻസീവ് ബിഗ് നെയിം പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാണ്ട് യൂത്ത് പ്ലെയേഴ്സിനാണ് ഫോക്കസ് വയ്ക്കേണ്ടത്. യങ് ആയ പ്ലെയേഴ്സിനെ വേറെ ടീംസിന് സൈൻ ചെയ്യാൻ മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സ് സ്വന്തം യൂത്ത് പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്യണമെന്നും സ്കിൻകിസ് ബിലീവ് ചെയ്തു. ആൻഡ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രോമിസിംഗ് ആയ 2 യൂത്ത് പ്ലെയേഴ്സിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു, സഹലിൻ്റെയും ആൻഡ് രാഹുൽ കെപിയുടെയും. ഫോറിൻ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുമ്പോഴും ഈ സെയിം ഫിലോസഫി തന്നെയായിരുന്നു. പണ്ടത്തെ പോലെ വെസ്ബ്രൗണോ മൈക്കൽ ചോപ്രയോ അല്ലെങ്കിൽ ബേബട്ടാവോ ആയിരുന്നില്ല സ്കിൻകിസിൻ്റെ എയിം. പുള്ളി പിക്ക് ചെയ്ത ചില പ്ലെയേഴ്സ് ആയിരുന്നു പെരാറഡിയാസ്, ലൂണ ആൻഡ് ലെസ്കോവിച്ച്. നൗ ഈ രണ്ട് സെറ്റ് പ്ലെയേഴ്സിനെയും
ആൻഡ് അവരെ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും ആരായിരുന്നു ബെറ്റർ സൈനിങ്സ് എന്ന്. കഴിഞ്ഞ സീസണിൽ സ്കിൻകിസ് അപ്പോയിന്റ് ചെയ്ത കീബോ വിക്കോണ ഫെയിൽ ചെയ്തെങ്കിൽ 2021 സീസണിൽ ഇവാൻ ഒരു മെഗാ ഹിറ്റ് ആയിരുന്നു. ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കുറേ ക്ലബ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. 2021 സീസണിലാണ് അതുവരെയുള്ള ISL ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്ത സീസൺ, ഏറ്റവും ക്ലീൻ ഷീറ്റ്സ് വരുന്ന സീസൺ ആൻഡ് ഏറ്റവും ഹയസ്റ്റ് ഗോൾ ഡിഫറൻസ് അച്ചീവ് ചെയ്ത സീസൺ. ആൻഡ് ഇത് മാത്രമല്ല, ആ സീസണിൽ ഒരു 10-match അൺബീറ്റൺ റൺ ഉണ്ടായിരുന്നു, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ലോങ്സ്റ്റ് അൺബീറ്റൺ റൺ. ഓൾദോ ആ സീസൺ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തി ഹൈദരാബാദിൻ്റെ ഒപ്പം പെനാൾട്ടീസിൽ തോറ്റെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയിലെ ക്ലിയർ ഇമ്പ്രൂവ്മെൻറ്റ് കാണായിരുന്നു. ആൻഡ് സ്കിൻകിസിന് മനസ്സിലായി ഇവാനാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ദ റൈറ്റ് മാൻ എന്ന്. നെക്സ്റ്റ് സീസണായ 2022-23 സീസൺ എഗെയിൻ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബാംഗ്ലൂരുമായിട്ടുള്ള ആ പ്ലേ ഓഫ് മാച്ച് പ്ലെയേഴ്സിന് അങ്ങനെ റെഫർ ആയിരുന്നു ഡിസൈഡ് ചെയ്തത്. ഈ മാച്ചിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ എക്സ്പ്ലെയിൻ പോലും ചെയ്യാൻ പോകുന്നില്ല, കാരണം അതെല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. 2022-23 സീസൺ കോൺട്രവേഴ്സിൽ എൻഡ് ചെയ്തെങ്കിലും സ്കിൻകിസ് ഇവാനും ബ്ലാസ്റ്റേഴ്സിനും ഫുൾ സപ്പോർട്ടായിരുന്നു. ആൻഡ് 23-24 സീസണാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള കറണ്ട് സീസൺ. ആൻഡ് ആ സീസണിൽ എഗെയിൻ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തു. ലേശം ലക്കും കൂടെ ഉണ്ടെങ്കിൽ ഈ സീസൺ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ടൈറ്റിൽ ജയിക്കാം. ഫുട്ബോൾ ശരിക്കും കുറേ ഇവോൾവ് ചെയ്തു. പണ്ടൊക്കെ ഒരു ക്ലബിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഒരു മാനേജറിനായിരുന്നു. ഏതൊക്കെ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യണം, ഏതൊക്കെ പ്ലെയേഴ്സിനെ റിലീസ് ചെയ്യണം, എന്താണ് ട്രെയിനിങ് പ്രോഗ്രാം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു മാനേജറായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏത് ടോപ്പ് ക്ലബ് എടുത്ത് നോക്കിയാലും അവർക്കെല്ലാം ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറുണ്ട്. ഒരു ക്ലബിന് അതിൻ്റെ സ്ട്രക്ചറും ഐഡൻറ്റിറ്റിയും കൊടുക്കുന്നത് ഈ സ്ട്രാറ്റജീസാണ്. ആൻഡ് ഈ മെട്രിക്സ് എല്ലാം വെച്ച് തിങ്ക് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തത് കറക്റ്റ് ആളെയാണ്, കാരോലിസ് സ്കിൻകിസ്, ദ സീക്രട്ട് ജീനിയസ്.